ഹൈന്ദവ ധർമ്മ പ്രവർത്തകരും പ്രചാരകന്മാരും വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും RSS ഹൈന്ദവ സംഘടനയുടെയും പ്രവർത്തകര് ഹിന്ദു പെൺകുട്ടികളോട് പറയാറുണ്ട്, ലൗ ജിഹാദിന് കേരളം മുഴുവനും ഒരു വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഡോക്ടർ TP സെൻകുമാർ നിരന്തരം അത് പറഞ്ഞിട്ടുണ്ട്, പല കാര്യത്തിലും അദ്ദേഹം പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും കരുനാഗപ്പള്ളിയിലെ ശാലു എന്ന് പറയുന്ന പെൺകുട്ടി ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടിയെ എല്ലാവിധത്തിലും നിയന്ത്രിച്ച് ഒരു താലമെടുത്തതിന് ചെകിടത്തടിച്ച് അന്ത്യത്തിൽ നീ മുസ്ലിമാണ്, നീ എന്നെ കെട്ടാൻ പോകുന്ന ആളാണ്, ഞാൻ നിന്നെ കെട്ടാൻ പോവാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കയ്യിൽ സനൽ എന്ന പേര് കൃത്രിമമായിട്ട് വേദനയോടുകൂടി എഴുതിപ്പിച്ച് അതാരാണ് എന്ന് വീട്ടുകാർ ചോദിച്ചപ്പോൾ പറയാതെ അന്ത്യത്തിൽ ആ പെൺകുട്ടി ഇയാളുടെ ക്രൂരതയ്ക്ക് വിധേയമായി ആ ഡ്രഗ്സും ബാക്കി പലതും വിൽക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും കടകളിലേക്ക് എത്തിക്കാനും ഈ ശാലു എന്ന പെൺകുട്ടിയെ ഉപയോഗിച്ച് അന്ത്യത്തിൽ ആ കുട്ടി ഇതൊന്നും സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു കരുനാഗപ്പള്ളിയിൽ. പോലീസുകാർക്ക് ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ കൊടുത്തിട്ടും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് വേണ്ടപ്പെട്ടവർ വേണ്ടപ്പെട്ടതുപോലെ പ്രവർത്തിക്കുകയും പുറകിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ലൗ ജിഹാദിന് വിധേയമായ പെൺകുട്ടിയും അവരുടെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. ഹിന്ദു പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, മക്കളെ, നിങ്ങൾ ഇത്രയും അധികം അനുഭവിച്ചിട്ടും ഇത്രയും അധികം കണ്ടിട്ടും ഇത്രയും അധികം പഠിച്ചിട്ടും ഇത്രയും അധികം പത്രമാധ്യമങ്ങളിൽ ലൗ ജിഹാദ് എന്ന് പറയുന്നത് കേട്ടിട്ടും മുസ്ലിം പേരുള്ളവൻ ഹിന്ദു പേര് വെച്ച്, നിങ്ങൾക്കറിയാം സൂരജ് എന്ന് പറയുന്ന ഒരു പേരിട്ടവന്റെ ശരിക്കും പേര് സിറാജ് എന്നാണ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഇവന്റെ ഏതാ മുസ്ലിം പേരെന്ന് അറിഞ്ഞൂടാ, ഹിന്ദു പേര് സനലിട്ട പെൺകുട്ടിയുടെ കയ്യിൽ സനൽ എന്ന് ഇംഗ്ലീഷിൽ എഴുതിപ്പിച്ച് ക്രൂരമായിട്ട് ആ കുട്ടിയെ ഡ്രഗ്സ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിച്ച് കല്യാണം കഴിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയില്ല ആ കുട്ടി അന്ത്യത്തിൽ ഇന്ന് ആത്മഹത്യ ചെയ്തു. എനിക്ക് ഈ ഹിന്ദു പെൺകുട്ടികളോട് പറയാനുള്ളത്, അറിയാത്ത പിള്ളയ്ക്ക് ചുടുമ്പ അറിയുമെന്ന് പണ്ട് പറയാറുണ്ട്, ആ പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഹിന്ദു പെൺകുട്ടികൾ ഇതുമാതിരി ലൗ ജിഹാദിൽ ചെന്ന് ട്രാപ്പിലായിട്ട് സ്വയം ആത്മഹത്യ ചെയ്യുകയും നരകയാതന അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നു. എത്ര സ്ഥലത്താണ് ഇങ്ങനെ ലൗ ജിഹാദിന് വിധേയമായിട്ടുള്ള ഹിന്ദു പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യലും തീ കത്തി തീ കൊളുത്തി കൊല്ലലും ഒക്കെ ചെയ്തിട്ടും യാതൊരു കേസും ഉണ്ടാകുന്നില്ലെന്ന് പോലും ഹിന്ദു പെൺകുട്ടികൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പെൺകുട്ടികളുടെ വീട്ടുകാർ ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ കാലം കുറേ കഴിയുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. ഏതായാലും പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ, നിങ്ങളുടെയൊക്കെ ഗതി ഓർത്ത് പലപ്പോഴും ദുഃഖിക്കാറുണ്ട്, വേദനിക്കാറുണ്ട്. പല പ്രാവശ്യം 15 വർഷമായിട്ട് നോട്ട് വരെ പ്രിന്റ് ചെയ്തത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ TP സെൻകുമാറിനെ പോലെയുള്ള വ്യക്തി സർവീസിൽ ഇരിക്കുമ്പോഴും പിന്നീടും ഇത് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്നിട്ട് നിങ്ങൾ പെൺകുട്ടികളെ ഇത് അനുഭവിച്ച് ജീവിതം തുലയ്ക്കുന്നല്ലോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.